എങ്ങനെയുണ്ട് ഈ കുരുക്ഷേത്ര മണ്ഡലത്തിലെ സ്ഥിതി എന്താ? കൂടുതലും കാസ്റ്റ് പോളിറ്റിക്സ് ആണ്, ഇന്ത്യ ജാതി എന്നൊക്കെ പറഞ്ഞിട്ടുള്ള പ്രശ്നങ്ങളാണ്. അപ്പൊ അതൊക്കെ നോക്കിട്ട് വേണം ഇവിടെ കാൻഡിഡേറ്റിനെ ഡിസൈഡ് ചെയ്യണം. ഇപ്പൊ ഇവിടെ മെജോറിറ്റി സെനി എന്ന് പറഞ്ഞിട്ടൊരു കമ്മ്യൂണിറ്റി ഉണ്ട്, അതിന്റെ സി എം ആക്കിയതോടുകൂടെ അവര് ശാന്തമായി. ഓക്കെ, പിന്നുള്ളത് ബനിയ കമ്മ്യൂണിറ്റി, ബ്രാഹ്മിൻസ്. അപ്പൊ അവർക്ക് വേണ്ടിട്ട് ഓരോ ഇതൊക്കെ ഫാക്ടർസ് നോക്കിയിട്ടാണ് കാൻഡിഡേറ്റ് ഡിസൈഡ് ചെയ്യുന്നത്. നവീൻ ജിന്ദൽ ഇപ്പൊ ബനിയ കമ്മ്യൂണിറ്റിയാണ്, അതെന്നാണ് ബനിയ കമ്മ്യൂണിറ്റിയിൽ നിന്ന് ജിണ്ടാല് വരുന്നതോടുകൂടി അവരുടെ ഒരു പിന്തുണ, മുഖ്യമന്ത്രിയായിട്ട് ഇവിടുത്തെ നേരത്തെ എം പി പോയത് കൊണ്ട് അവരുടെ ഒരു പിന്തുണ. പക്ഷേ ബി ജെ പി ടാർഗറ്റ് ചെയ്യുന്നത് ആം ആദ്മി പാർട്ടി, അവരും അതന്നെ സെയിം കാസ്റ്റ് തന്നെ, ബനിയ കാസ്റ്റ് തന്നെ കാൻഡിഡേറ്റ് ഡിസൈഡ് ചെയ്തിരിക്കുന്നത്. കുഴപ്പമില്ല, ഇവിടെ ഇതിന് മുമ്പൊന്നും കണ്ടിട്ടില്ല, പാരഷൂട്ട് കാൻഡിഡേറ്റ് ആണ്. കിട്ടണം എന്താച്ചാൽ കോൺഗ്രസിന്റെ സപ്പോർട്ടും ഉണ്ടാവും. ഹരിയാനയിൽ ഒരൊറ്റ മണ്ഡലത്തിൽ മാത്രമേ ആം ആദ്മി പാർട്ടി മത്സരിക്കുന്നുള്ളൂ, ബാക്കി 9 മണ്ഡലത്തിലും കോൺഗ്രസ് സ്ഥാനാർത്ഥികൾക്ക് പിന്തുണയാണ്. ഇതാണല്ലേ കുളം? ഇതാണ് കുളം, ബ്രഹ്മ സരോവരം കുളം കാണാൻ വേണ്ടി വേണുവേട്ടൻ കൂട്ടിക്കൊണ്ടുപോവാണ്. അതൊരു 18 നില കെട്ടിട അമ്പലമാണ്, ഭഗവത്ഗീതയ്ക്ക് 18 അധ്യായങ്ങളല്ലേ, അതിനു വേണ്ടിട്ട് ഒരു അമ്പലം പണിയാണ്. നേരത്തെ കോൺഗ്രസ്, ഇപ്പോൾ ബിജെപി, തെരഞ്ഞെടുപ്പിന് തൊട്ട് മുമ്പ് അതെ എന്തോ ഇ ഡി കേസ് ഒക്കെ വന്നിരുന്നു, അതൊക്കെ ഉണ്ട്, എന്തോ കോൾ സ്കാമോ, അതെ അതിലൊക്കെ പേരൊക്കെ വന്നിട്ടുണ്ടായിരുന്നു. പേര് വന്ന് ഇ ഡിന്റെ സെർച്ച് ഒക്കെ കഴിഞ്ഞ് കുറച്ച് ദിവസം കഴിയുമ്പോഴത്തേക്ക് ബിജെപി ജോയിൻ ചെയ്തു, അദ്ദേഹവും കുടുംബവും ഒരുമിച്ച് ബിജെപി പോയി. സാധ്യത രണ്ടു തവണ ഇവിടുന്ന് എം പി ആയതാണ്, രണ്ടു തവണ ഉണ്ടായിരുന്നു, അത് കഴിഞ്ഞിട്ട് പിന്നെ മോദിയുടെ ഒരു വേവ് വന്നപ്പോ തോറ്റു, 19 പിന്നെ മത്സരിച്ചില്ല. ഇല്ല പിന്നെ ലോകമെമ്പാടും അറിയുന്നത് കുരുക്ഷേത്രം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഭഗവത്ഗീതയുടെ കുരുക്ഷേത്ര യുദ്ധം നടന്ന ജന്മസ്ഥലം. കൃഷ്ണൻ തേര് തെളിക്കുന്നു, അർജുനൻ പിന്നിൽ ഇരിക്കുന്നു. അത് കഴിഞ്ഞിട്ട് യുദ്ധത്തിന്റെ തൊട്ടു മുമ്പേ യുദ്ധം ചെയ്യുന്നില്ല എന്ന് പറയുന്നു. അപ്പൊ പിന്നെ ആ സമയത്തല്ലേ അർജുനന് ഗീതോപദേശം കൊടുത്തത് ശ്രീകൃഷ്ണൻ. ഗംഭീരമായ ഒരു ഗംഭീരമായ ശില്പ കാണാൻ, ഇത് കാണാൻ വേണ്ടി ആൾക്കാർ വരില്ലേ? ഇവിടുത്തെ ഒരു പ്രധാനപ്പെട്ട കാഴ്ച അല്ലേ? അതെ അതെ, ഈ കുളം, ഈ പ്രതിമ, ഇതൊക്കെ വലിയൊരു ഹൈലൈറ്റ് ആണ് സിറ്റിയിലത്തെ. ആ കുരുക്ഷേത്രയിൽ നമുക്ക് മലയാളത്തിന് അല്ലെങ്കിൽ മലയാളികൾക്ക് അടുപ്പമുള്ള ആളായിട്ട് വീണിട്ടുണ്ട്. മഹാഭാരതത്തിന്റെ കുറേയേറെ അടയാളങ്ങളും നമുക്ക് കുരുക്ഷേത്രയിൽ കാണാം. ഞാൻ മൈസൂർ കൂടി കൊണ്ട് വരാം, ഷ്യൂർ കാണാം. ശരി ശരി ശരി, പോലെ താങ്ക് യു താങ്ക് യു താങ്ക് യു. ഓക്കെ.